ഓണത്തിന് തൊട്ട് മുന്നേ 13-ാം തീയതി വൈകുന്നേരം 6:30 മണിക്കാണ് ആ അക്കൗണ്ടിലേക്കുള്ള പണം അനുവദിച്ചത്. അവരോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ഓണം കഴിഞ്ഞ് 18-ാം തീയതി അവർക്ക് 2.5 മാസത്തെ കുടിശ്ശിക നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമരത്തിലേക്ക് പോകേണ്ടുന്ന ആവശ്യമില്ല. 1-2 മാസത്തെ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ സമരമെന്നുള്ള ആ ഒരു ശൈലി എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്, ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നാളെ അവർക്ക് കിട്ടും. നാളെ ഓഫീസുകളുടെ പ്രവർത്തനം നാളെയല്ലേ ആരംഭിക്കൂ, ട്രഷറി അടക്കമുള്ള ബാങ്കുകളടക്കമുള്ള സ്ഥാപനങ്ങളുടെ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം നടപടികൾ പൂർത്തിയാക്കാനുള്ള, വേഗതയിൽ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ മേഖലകളിലും നമുക്ക് ഉള്ള ധനപ്രയാസങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണല്ലോ. എന്നാൽ അതിനിടയിലും ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള ഭക്ഷ്യ പൊതുവിതരണ രംഗം അടക്കമുള്ള, സപ്ലൈകോ അടക്കമുള്ള അത്തരം കേന്ദ്രങ്ങളിലെ പോരായ്മകൾ കുറവുകൾ മാറ്റാനുള്ള നല്ല പരിശ്രമമാണ് ഗവൺമെൻറ് എടുത്തത്. അത് പരിപൂർണമായും വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ വാതിൽപ്പടി വിതരണം, അതുപോലുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട, നമ്മളുമായി ഏറ്റവും അടുത്ത് സഹകരിച്ച് നിൽക്കുന്നവർക്കുള്ള കുടിശ്ശിക കൊടുക്കുന്നതിന് ആ സമയത്ത് കഴിഞ്ഞില്ല. എന്നാൽ ഓണം കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. അതെ, കണ്ടെത്തിയിട്ടുണ്ട്. 50 കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. അത് നേരത്തെ മാധ്യമങ്ങളിൽ വന്നതാണല്ലോ. പക്ഷേ അതിന് നടപടികൾ കുറച്ച് കാലതാമസം ഉണ്ടായി, അതാണ് കാരണം. ലായൻ്റെ കൊടുക്കുമെന്ന് പറഞ്ഞതല്ല, അത് നിങ്ങളെല്ലാം അറിയേണ്ടുന്നത് കോവിഡ് കാലത്ത് അവർ നടത്തിയ സേവനത്തിൻ്റെ ഒരു, അത് പരിഗണിച്ചുകൊണ്ട് 2 തവണയായി കഴിഞ്ഞ വർഷവും അതിന് മുൻ വർഷവും അവർക്ക് ഉത്സവത്തിന് ഉത്സവ ബത്ത പോലെ 1000 രൂപ ആ വിഭാഗത്തിന് നൽകുകയുണ്ടായി. എന്നാൽ ആ കോവിഡ് സമയത്ത് അവർ നൽകിയ സേവനം ആ കിറ്റിൻ്റെ കമ്മീഷനെ സംബന്ധിച്ച് അവർ കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ വിധി ഉണ്ടായ സാഹചര്യത്തിൽ അതേ ഹെഡിൽ അതേ കാരണത്താൽ അവർക്ക് നൽകാൻ സാങ്കേതികമായി ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് കോടതി, നമ്മൾ പറഞ്ഞല്ലോ അവരോട് സേവനമായി കാണണമെന്ന് പറഞ്ഞല്ലോ. ആ കോവിഡ് കാലത്ത് വിവിധ ജനവിഭാഗങ്ങൾ സേവന പ്രവർത്തനങ്ങളിൽ നന്നായി ഇടപെട്ടതാണ് കേരളത്തിൻ്റെ ഒരു ഈ കോവിഡിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ആ പ്രവർത്തനങ്ങൾ റേഷൻ വ്യാപാരികളും നല്ല പങ്ക് വഹിച്ചു. പക്ഷേ റേഷൻ വ്യാപാരികളോട് ഗവൺമെൻറ് പറഞ്ഞതെന്താ, അതൊരു സേവനമായി കാണണം. എന്നാൽ അത് അവർ തയ്യാറായില്ല. അവർ കോടതിയിൽ പോയി, കോടതി വിധി ഞങ്ങൾ പാലിക്കുന്നു, കോടതി വിധിക്കനുസരിച്ച് അവർക്ക് പണം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് കർശന നിലപാടിലാണ്. മുൻഗണനാ കാർഡുകാർ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തേ മതിയാവും. ഞങ്ങളതിന് പ്രയാസകരമായ ചില സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഡേറ്റുകളിൽ മാറ്റം വരുത്തിയത്. എന്നാൽ ജൂലൈ മാസം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തോടുകൂടി മസ്റ്ററിങ് നിർബന്ധമായും പൂർത്തീകരിക്കണമെന്നതാണ് അവരുടെ നിലപാട്. അത്തരം സാഹചര്യത്തിൽ NIC യുമായും സെർവറുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് മേഖലകളിലെ എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരുമായി പലതവണ ഇതിനിടയിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ അവർക്ക് അവസരം നൽകി. ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് പെർഫെക്റ്റാണ്, അതിനൊരു സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. ഈ മാസം ഓണം കഴിഞ്ഞ് ഉള്ള ഈ സെപ്റ്റംബർ മാസം തന്നെ അത് ആരംഭിക്കാൻ കാരണം, സെപ്റ്റംബറിൽ റേഷൻ അലോട്ട്മെൻറ്റ് റേഷൻ കാർഡ് ഉടമകൾ മഹാഭൂരിപക്ഷവും ഓണത്തിന് മുമ്പ് തന്നെ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഓണം കഴിഞ്ഞ് വലിയ തിരക്ക് സാധാരണ ഉണ്ടാകുന്നതുപോലെ റേഷൻ ഷോപ്പുകളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഓണം കഴിഞ്ഞുള്ള 18-ാം തീയതി മുതൽ മസ്റ്ററിങ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അത് സമയബന്ധിതമായി
ഒക്ടോബർ മാസം 10-ാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങൾ അവർ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാതെ അവരോട് ജനങ്ങളോട് ഈ ഡേറ്റുകളും ഈ തീയതിക്കും സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന നടപ്പാക്കാൻ അവർ സഹകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ഏതെങ്കിലും കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ മസ്റ്ററിങ്ങിന് റേഷൻ ഷോപ്പിലേക്കോ ആ കേന്ദ്രങ്ങളിലേക്കോ എത്താൻ കഴിയാത്തവർക്ക് അവരുടെ വീടുകളിൽ പോയി മസ്റ്ററിങ് നടത്തി അവർക്ക് അരി ഉറപ്പാക്കാനുള്ള ഭക്ഷ്യധാന്യം ഉറപ്പാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. രണ്ട്, മറ്റൊരു കാര്യം, കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അവിടെ താൽക്കാലികമായി താമസത്തിന് പോയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ സ്റ്റേറ്റിലെ റേഷൻ സംവിധാനവുമായി സഹകരിച്ച് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഒരു കുടുംബത്തിന് അസൗകര്യമുണ്ടാകുന്ന കാര്യം നമ്മുടെ വകുപ്പിൻ്റെ അല്ലെങ്കിൽ റേഷൻ ഷോപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നാൽ അത് പരിഹരിക്കാൻ എന്താണ് അതിനുള്ള നടപടി എന്നതിനെ സംബന്ധിച്ചും ആലോചിക്കും. ആ നിലയിൽ കേരളത്തിലെ മുൻഗണനാ വിഭാഗമായ BPL ഫാമിലിക്ക് ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകില്ല. ഉത്രാടത്തിൻ്റെ തലേ ദിവസം 13-ാം തീയതി 16 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോയിൽ ഒരു ദിവസം നടന്നത്. അതിന് പുറകോട്ടുള്ള ദിവസങ്ങളിലെല്ലാം 10-നും 15-നും ഇടയ്ക്ക് കോടികളുടെ വിൽപ്പന എല്ലാ ഔട്ട്ലെറ്റിലുമായി നടക്കുകയുണ്ടായി. എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഒരു 150 കോടിയോളം രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ മാത്രം വിതരണം ചെയ്ത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.